കൊട്ടിയൂർ അമ്പലത്തിനെ കുറിച്ചുള്ള ചരിത്രമാണ്. ഇവിടെ എവിടെയാ വീട്? വീട് കാങ്കൂര്. കാങ്കൂര് മുങ്ങിയെടുത്തിട്ട് കല്ലാണ്. ആ എന്നിട്ട് നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോ ചെളിതിൽ നമുക്ക് ചന്ദനം കിട്ടും. ചെളിതിൽ ഭസ്മ പ്രീതയ്ക്ക് ഭസ്മാണ്. നിനക്ക് ചന്ദനാണോ കിട്ടിയേ? ചന്ദനാണോ പ്രീതയ്ക്ക്? എന്താ പ്രീതയ്ക്ക് ഭസ്മാണ്? എനിക്ക് ചന്ദനം ഭൂതകണം. മുങ്ങണില്ലേ? ഈ മുങ്ങരുതിട്ട്, ഈ വേഗമൊക്കെ ഇട്ടിക്ക്, അത്രേ പറയാനുള്ളൂ. ഞങ്ങൾ രണ്ടാളും വെള്ളത്തിൽ മുങ്ങണില്ല. ഞങ്ങൾ ആദ്യം നന്നായിട്ട് കുളിച്ചു. ഞങ്ങൾ നന്നായി കുളിച്ചു. ബാക്കി എല്ലാവരും മുങ്ങി കുളിച്ചു വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ സന്തോഷത്തിലാണ് മലബാർകാർ. അഷ്ടബന്ധനക്കൂട്ടിലുള്ള കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ കൊട്ടിയൂരെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. 27 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വെറുമൊരു ക്ഷേത്രാഘോഷം മാത്രമല്ല, ഒരു നാടൊന്നാകെ ആഘോഷിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. അങ്ങനെ ഞങ്ങളും കൊട്ടിയൂരിൻ്റെ ഈ സന്തോഷത്തിലേക്ക് എത്തി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ലീന മുങ്ങാൻ പോവല്ലേ? ടീച്ചറേ മുങ്ങി വരൂ കുട്ടി. ലീന ടീച്ചറേ എല്ലാരും നീന്തി കുളിക്കണേ. എനിക്ക് നീന്താൻ അറിയാത്ത കാരണം ഞാൻ പുറത്ത് കരയിൽ നിന്ന് നീന്താണ്. മാഡം നീന്തണില്ലേ? നീന്താൻ അറിയില്ലേ? എന്നാ മുങ്ങണ്ട, മുങ്ങണ്ട. അയ്യോ ഞങ്ങളുടെ സെക്രട്ടറി ആറടി. എന്ത് കല്ല കിട്ടിയെന്ന് കാണിക്കേ, ഇങ്ങോട്ട് കാണിക്കേ, കൊണ്ടുവാ. വലിയ കല്ലാണല്ലോ കിട്ടിയേ. നീന എനിക്കോ എനിക്കോ നിനക്ക് ചന്ദനാണോ കിട്ടിയേ? ചന്ദനാണോ പ്രീതയ്ക്ക്? എന്താ പ്രീതയ്ക്ക് ഭസ്മാണ്? എനിക്ക് ചന്ദനം ഭൂതകണം. നല്ല മണമുണ്ടോ? മാഡത്തിന് ഭസ്മാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ചന്ദനം, മാഡത്തിന് ഭസ്മാണ്. നിന്റെ കാല് ചതിക്കട്ടോ. പോയിട്ട് വരാം കേട്ടോ. ഇപ്പൊ നമ്മള് പ്രസാദം വാങ്ങാനുള്ള ക്യൂവിൽ നിന്ന് മാറ്റി പിടിച്ചു കേട്ടോ. ഒറ്റപ്പിലാൻ ശിവായ.
കേട്ടോ, ഒരു കുഴപ്പമില്ല, തുഴ വന്നല്ലേ. നല്ല തിരക്കാണോ? ഇതൊരു അമ്മ മണിക്കൂറുകളോളം നീണ്ടു നിന്ന് തൂന്ന് തകർന്നു. ഇത് മതിയോന്നാ ചോദിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെ കുറിച്ച് കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെയുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളും ഇത് നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നു, കണ്ടു, സന്തോഷമായി. ഇനിയും ഒരു അവസരത്തിൽ വീണ്ടും ഇവിടെ വരുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.